ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് മീൻ വറുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അത് ഇത് രണ്ട് കുറുവയാണ് ഞാൻ ഇവിടെ ചെത്തി വച്ചിരിക്കുന്നത്. ചെത്തി ഇങ്ങനെ എന്തൊക്കെ കളഞ്ഞ് അടുപ്പിച്ച് വരഞ്ഞ് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. നല്ല ക്ലീനാക്കിയിട്ട് ഇനി നമുക്കത് അതിൻ്റെ അകത്തേക്ക് അല്പം മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി അല്പം കുരുമുളക് പൊടി. ഇനി ഉപ്പ്. ഉപ്പ് ഇത് നമ്മൾ ഇളക്കി കൂട്ടി കഴിഞ്ഞിട്ട് അതിൻ്റെ പാകത്തിന് ആണോ എന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം. ഒരു രണ്ട് ഒരിച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഇപ്പൊ ഞാനിത് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇച്ചിരി ഉപ്പും കൂടെ വേണം, ഇച്ചിരി ഉപ്പ് കുറവുണ്ട്. ഇനി എന്നിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പൊ അന്നേരം അതിൻ്റെ ശരിക്കും അതിലേക്ക് ഉപ്പൊക്കെ അങ്ങ് പിടിച്ചും ഉപ്പും മുളകൊക്കെ നല്ലതുപോലെ പിടിക്കും. ഇങ്ങനൊക്കെ ഒരു 10 മിനിറ്റ് നമുക്കിവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് ഈ മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് അല്പം ഫിഷ് മസാല ചേർത്ത് കൊടുക്കാം. അതിന് ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ നമുക്ക് ഒന്ന് തിരുമ്മി കൊടുക്കാം. ഇതിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ നല്ലപോലെ ആ പരിപ്പ് മുളക് പൊടി ഒക്കെ ചെല്ലാൻ പാകത്തിന് പിടിപ്പിച്ച് കൊടുക്കണം. ഓക്കെ, ഇനി ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് പരത്തി ഇത് എടുത്ത് വയ്ക്കാം. കുറച്ച് വെളിച്ചെണ്ണ മതി, എന്നുവെച്ചാൽ ഇതിനകത്ത് അല്പം വെളിച്ചെണ്ണ നമ്മളിങ്ങനെ പെരട്ടിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അധികം വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല. ഈ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് വെച്ചു കൊടുക്കാം. ഈ കറിവേപ്പില ഇടുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. മീൻ വറുക്കുമ്പോൾ കറിവേപ്പില ഇവിടെ വെച്ചു കൊടുക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുക. നമുക്കത് സിമ്മിലാക്കിയിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം. മൂടി വെച്ചാൽ പെട്ടെന്ന് ഉള്ളൊക്കെ ശരിക്കും വെന്ത് കിട്ടും. ഇനി നമുക്കൊന്ന് മറിച്ചിടാം. ഒരു വശം ഒരുവിധം മുരിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വലിയ മീനൊക്കെ വറുക്കുമ്പോൾ മൂടി വെക്കുക നല്ലത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉള്ളൊക്കെ വെന്ത് വെക്കുക. അല്ലെങ്കിൽ ആ പുറം മാത്രം ഒന്ന് മുരിഞ്ഞു കിട്ടുള്ളൂ, ഉള്ളു വെന്ത് വേവില്ല. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ മതി. എന്നാലും ഇപ്പോൾ കണ്ട ആ വെളിച്ചെണ്ണ പുറത്തേക്ക് വന്നിട്ട് ഇതിൽ നെയ്യുണ്ട് മീൻ. ഒന്നുകൂടി ഒന്ന് മൂടി വെക്കുക നമുക്ക്. നമ്മുടെ കുറുവപ്പരിൽ ഇവിടെ നല്ലോണം മുരിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നല്ലപോലെ മുരിഞ്ഞ് രണ്ട് വശവും മുരിഞ്ഞ് അത്ര വശവും അതുപോലെ തന്നെ മുരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ മീ ചിലർ ഈ മാരിനേറ്റ് ചെയ്യാൻ നേരത്തെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർക്കും. ഇപ്പം നാടൻ ഇത് നാട്ടിലെ പുഴയിലെ മീനാണ്. അപ്പോൾ അതിനങ്ങ് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സാധാരണ രീതിയിലുള്ള വറുക്കുന്ന രീതിയാണ് ഞാനിവ കാണിച്ചത്. പണ്ടൊക്കെ ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇത് വെളിച്ചെണ്ണയിലാണ് ഞാൻ വറുത്തിരിക്കുന്നത്.
അപ്പൊ ഇതെല്ലാം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്ന നേരത്തേക്ക് എല്ലാവർക്കും താങ്ക്സ്.